Hi guys, once again welcome back to my channel. அப்ப இன்னும் நம்மள செய்யാൻ போறது டே இந்த ஒரு கிராஃப்ட் ആണ്. அப்ப நம்மளுக்கு வீட்ல உள்ள நியூஸ் பேப்பர்ஸும் டிஸ்போசபிள் கிளாஸ் உபயோகിച്ചുള്ള கிராஃப்ட் ആണ്. அப்ப நமக்கு நேரா வீடியோ கண்டிட்டு வரா. அப்ப வீடியோலக்கு போறதுக்கு முன்பாய் நம்ம சேனல் நீங்க ஆதியாயிட்டான காணுனെങ്കിൽ நம்ம சேனல் ഒന്ന് சப்ஸ்கிரைப் ചെയ്യ ട്ടോ. കൂടാതെ തന്നെ തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടൺ കൂടി ഒന്ന് പ്രസ് ചെയ്യ. அப்ப நமக்கு நேரா வீடியோ கண்டிட்டு வரா. അപ്പോൾ നമുക്ക് കുറച്ച് പേപ്പർ ട്യൂബ്സ് ഉണ്ടാക്കി എടുക്കണം. അപ്പോൾ അതിനു വേണ്ടിയിട്ട് ഞാൻ ഇവിടെ ഒരു പഴയ ഒരു മാഗസിൻ ആണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ന്യൂസ് പേപ്പർ ഒക്കെ യൂസ് ചെയ്യാം ട്ടോ. ഞാൻ ഇവിടെ കുറച്ച് പേപ്പർ ട്യൂബ്സ് ഉണ്ടാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഈ ഓരോ പേപ്പർ ട്യൂബ്സും ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് എടുക്കണം. അപ്പോൾ നമ്മുടെ സെൻട്രൽ ഭാഗത്തുനിന്നാണ് കട്ട് ചെയ്ത് എടുക്കുന്നത്. ഒരേ അളവിൽ തന്നെ നമ്മൾ കട്ട് ചെയ്ത് എടുക്കുക. അപ്പോൾ ഞാനിവിടെ ആറ് പേപ്പർ ട്യൂബ്സാണ് ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്ത് എടുത്തിട്ടുള്ളത്. ബാക്കിയുള്ള പേപ്പർ ട്യൂബ്സ് നമുക്ക് ഒരേ അളവിൽ തന്നെ കട്ട് ചെയ്തെടുക്കാം. അടുത്തതായി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഈ പേപ്പർ ട്യൂബ്സ് ഒന്ന് അറേഞ്ച് ചെയ്ത് വെക്കുകയാണ്. അപ്പോൾ ഇതുപോലെയാണ് നമ്മൾ ചെയ്തെടുക്കേണ്ടത്. ഞാനിവിടെ മൂന്ന് പേപ്പർ ട്യൂബ്സായിട്ടാണ് ഇതുപോലെ വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ച ഈ ചെറിയ പേപ്പർ ട്യൂബ്സ് ഇതിൻ്റെ സൈഡിലായിട്ടൊന്ന് വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതുപോലെയാണ് നമ്മൾ വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ ഈ ചെയ്തു വെച്ച പേപ്പർ ട്യൂബ്സൊക്കെ നമുക്ക് ഇതുപോലെയൊന്ന് ഒട്ടിച്ചു കൊടുക്കണം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ പ്ലസ് ക്യൂക്കാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ പേപ്പർ ട്യൂബ്സൊക്കെ ഇതുപോലെ നല്ല സെറ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്ത പരിപാടി എന്ന് പറഞ്ഞാൽ ഇതിന് കളറിങ് കൊടുക്കുന്നതാണ്. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ബ്ലാക്ക് കളറാണ് യൂസ് ചെയ്യുന്നത്. ഈ ഒരു ബ്ലാക്ക് കളർ തന്നെ വേണമെന്നൊന്നുമില്ല, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കളറൊക്കെ ചൂസ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാനിവിടെ ആക്രിലിക് പെയിൻ്റാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ വാട്ടർ കളറൊക്കെ യൂസ് ചെയ്യാവുന്നതാണ്. കാരണം നമ്മളിവിടെ പേപ്പറിലാണ് ഇത് ചെയ്തെടുക്കുന്നത്. ഈ ഒരു ക്രാഫ്റ്റ് നിങ്ങൾക്ക് എല്ലാവർക്കും വളരെ സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്നതാണ്. കൂടാതെ തന്നെ കുട്ടികൾക്കൊക്കെ ഈസി ആയിട്ട് ചെയ്തെടുക്കാം. ന്യൂസ് പേപ്പറും മാഗസീൻസൊക്കെ നമ്മുടെ വീട്ടിലൊക്കെ കാണുന്നത് തന്നെയാണ്. അപ്പോൾ നമ്മുടെ പെയിൻറ്റിങ് പണിയൊക്കെ ഇവിടെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാനിവിടെ രണ്ട് പേപ്പർ ഗ്ലാസ്സാണ് എടുത്തിട്ടുള്ളത്. ഇത് നമുക്ക് നമ്മുടെ സെൻറ്റർ ഭാഗത്തായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കണം. ഇതുപോലെയാണ് നമ്മൾ കട്ട് ചെയ്തെടുക്കേണ്ടത്. അപ്പോൾ ഇതിനൊരു പെർഫെക്ഷൻ കിട്ടാനായിട്ട് ഞാനിവിടെ കളറിങ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ റെഡ് കളറാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ കളറില്ലാതെയും ചെയ്തെടുക്കാമെന്നാണ്, പക്ഷെ അത്ര പെർഫെക്ഷൻ കിട്ടില്ല എന്നേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ ബ്ലാക്കും റെഡും നല്ല കോമ്പിനേഷനാണ്. അപ്പോൾ ഈ ഒരു കളർ എനിക്ക് വളരെ ഇഷ്ടമാണ്, അതുകൊണ്ടാണ് ഞാൻ ഈ കളർ തന്നെ യൂസ് ചെയ്യുന്നത്. ഇനി നമ്മുടെ നെക്സ്റ്റ് പരിപാടി എന്ന് പറഞ്ഞാൽ ഈ ഒരു പേപ്പർ കപ്പിൻ്റെ അതേ അളവിൽ തന്നെ നമുക്ക് വേറൊരു പേപ്പർ മുറിച്ചെടുക്കണം. അപ്പോൾ ഇതുപോലെയാണ് നമ്മൾ മുറിച്ചെടുക്കേണ്ടത്. ഇനി നമുക്ക് ഒട്ടിച്ചെടുക്കാം. അപ്പോൾ ഞാനിവിടെ പ്ലസ് ക്യൂക്കാണ് യൂസ് ചെയ്യുന്നത്. ഇതുപോലെയാണ് നമ്മൾ ഒട്ടിച്ചെടുക്കേണ്ടത്. അപ്പോൾ നമ്മുടെ മൂന്ന് പേപ്പർ കപ്പ്സും ഇതുപോലെയൊന്ന് ഒട്ടിച്ചെടുക്കാം. അപ്പോൾ ബാക്കി വരുന്ന പേപ്പറൊക്കെ നമുക്കൊന്ന് കട്ട് ചെയ്ത് കളയാം. അപ്പോൾ നമ്മുടെ മൂന്ന് പേപ്പർ കപ്പ്സും ഇതുപോലെയൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഈ ഒരു സമയം കൊണ്ട് നമ്മുടെ പേപ്പർ ട്യൂബ്സൊക്കെ നന്നായിട്ട് ഉണങ്ങി വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ പേപ്പർ കപ്പ്സൊക്കെ ഒന്ന് അറേഞ്ച് ചെയ്ത് വെക്കണം. അപ്പോൾ ഞാനിവിടെ ഈ ഒരു രീതിയിലാണ് നമ്മുടെ പേപ്പർ കപ്പ്സൊക്കെ ഒന്ന് അറേഞ്ച് ചെയ്ത് വെക്കുന്നത്. ഈ ഒരു രീതിയിൽ നമ്മുടെ പേപ്പർ കപ്പ്സൊക്കെ ഒന്ന് ഒട്ടിച്ചെടുക്കാം. അപ്പോൾ ഞാനിവിടെ ഫ്ലസ് ക്യൂക്കാണ് യൂസ് ചെയ്യുന്നത്. ഇതുപോലെ തന്നെ വേസ്റ്റ് മെറ്റീരിയൽസ് ഉപയോഗിച്ചുകൊണ്ടുള്ള കുറേ ക്രാഫ്റ്റുകൾ നമ്മുടെ ചാനലിലുണ്ട്. അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് പോയി കാണുക. കൂടാതെ തന്നെ പേപ്പർ ട്യൂബ്സ് ഉപയോഗിച്ചുകൊണ്ടുള്ള ഒരു ക്രാഫ്റ്റ് നമ്മൾ നേരത്തെ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ പേപ്പർ കപ്പ്സൊക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി ഞാൻ എടുത്തിട്ടുള്ളത് തെർമോകോൾ ബോൾസാണ്. ഈ ഒരു തെർമോകോൾ ബോൾസ് നമുക്ക് ഇതിലൊന്ന് ഡെക്കറേറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഈ ഒരു തെർമോകോൾ ബോൾസ് എല്ലാ കളറും മിക്സ് ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ വേറെ സ്റ്റോണൊക്കെ ഉപയോഗിക്കാവുന്നതാണ്. ഈ ഒരു പേപ്പർ ട്യൂബ്സിൽ ഫുള്ളായിട്ട് നമ്മളിതൊന്ന് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ പേപ്പർ കപ്പ്സിനും ഇതുപോലെയൊന്ന് ഞാൻ ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു രീതിയിലാണ് ഞാനിവിടെ ഒട്ടിച്ചു കൊടുക്കുന്നത്.
അപ്പോൾ നമ്മുടെ ഈ ഒരു വോൾ ഹാങ്ങിങ് ഇവിടെ റെഡി ആയിരിക്കുകയാണ്. അപ്പോൾ കാണാൻ തന്നെ നല്ല ഭംഗിയുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. വളരെ സിമ്പിളായിട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റിയൊരു ക്രാഫ്റ്റ് തന്നെയാണ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഈ ഒരു ക്രാഫ്റ്റ് എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായാലും ഒന്ന് ലൈക്ക് ചെയ്യുക കേട്ടോ. കൂടാതെ തന്നെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റായി രേഖപ്പെടുത്തുക. പുതിയ കൂട്ടുകാർ ആരെങ്കിലും നമ്മുടെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലിൽ നിന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് നാളെ കാണാം.